അധികം വൈകാതെ ക്ലബ് ഹൌസിലേക്ക് ഇഡി കുതിക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് മുൻ MLA അരലക്കര കൊടുങ്കാറ്റായി മാറുമ്പോൾ കേരളം മുട്ടുനോക്കുന്നതും അത് തന്നെയാണ്. ഗൂഢാലോചനയുടെ തെളിവുകളാണ് ഇപ്പോൾ അരലക്കര പറയുന്നത്. ക്ലബ് ഹൌസിലാണ് ആദ്യ ഗൂഢാലോചന നടന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് കുരുക്കായി റിപ്പോർട്ടുമായി അരലക്കര രംഗത്ത് വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങൾ CPMനെ സംബന്ധിച്ച് നിർണായകമാണ്. ഗൂഢാലോചനയുടെ തുടക്കം ക്ലബ് ഹൌസിലെന്നും മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി എന്നാണ് അരലക്കര ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും വടക്കഞ്ചേരി ലൈഫ് മിഷൻ വിവാദത്തിൽ രേഖകളുമായി തന്നെ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ അരലക്കര രംഗത്ത് വന്നിരിക്കുകയാണ്. അഴിമതിയുമായി ബന്ധമില്ലെന്ന മുഖ്യമന്ത്രി പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും അരലക്കര ആരോപിക്കുകയാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് വിദേശ സഹായം കൈപ്പറ്റാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണെന്നാണ് അരലക്കരയുടെ ആരോപണം. മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നതിന്റെ റിപ്പോർട്ട് അരലക്കര വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ലൈഫ് മിഷൻ CEO UV ജോസ് മുൻമന്ത്രി AC മൊയ്തീന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്താണ് അരലക്കര പുറത്തുവിട്ടത്. യോഗത്തിൽ പങ്കെടുത്തത് കൌൺസിൽ ജനറലും റെഡ് ക്രസന്റ് പ്രതിനിധികളും പങ്കെടുത്തുവെന്നും വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചുവെന്നും അരലക്കര ആരോപിച്ചു. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റ് തട്ടിപ്പ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിയമലംഘനം 100% മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ് അരലക്കര ആരോപിക്കുന്നത്. കോൺസിൽ ജനറലും റെഡ് ക്രസന്റ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അടിമുടി കുരുക്ക് സംസ്ഥാന സർക്കാരിന്. മുഖ്യമന്ത്രിക്കെതിരെ അരലക്കര കൃത്യമായി പറയുകയാണ്, രേഖകൾ കോടതിയിൽ മാത്രമേ കൊടുക്കൂ. വിദേശ സഹായം തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെയാണ്. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സെറ്റിൽമെന്റിന്റെ ഭാഗമാണെന്നും അരലക്കര ആരോപിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചു. വിദേശ സഹായം കൈപ്പറ്റാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടതോടുകൂടി ചോദ്യങ്ങൾ നിരവധിയാണ്. ലൈഫ് മിഷൻ CEOയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യോഗത്തിൽ കോൺസൽ ജനറലും റെഡ് ക്രസന്റ് പ്രതിനിധികളും അടക്കം പങ്കെടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അരലക്കര തുറന്നുവിട്ടിരിക്കുന്നത്. ഏതായാലും വിവാദമായ വടക്കഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ MLA അരലക്കര വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമലംഘനം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് അരലക്കര ആരോപിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ CEO തയ്യാറാക്കിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് തൃശൂർ DCC വാർത്താസമ്മേളനത്തിൽ അരലക്കര ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ ഇതിടയാക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരണവുമായി അരലക്കര രംഗത്ത് വന്നിരുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീനും പങ്കുണ്ടെന്ന് അന്ന് അരലക്കര ആരോപിച്ചിരുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയിൽ സന്തോഷമുണ്ടെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അരലക്കര പറഞ്ഞപ്പോൾ തന്നെ ഏവരും ഉറ്റുനോക്കുകയായിരുന്നു അടുത്ത അറസ്റ്റ് ആരുടേതെന്ന്. കാരണം ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം തീരേണ്ടതല്ല ലൈഫ് മിഷൻ കേസെന്നും അഴിമതിയുടെ പൂർണ്ണമായ വിവരങ്ങൾ ജനങ്ങളിലെ കിരിയും എത്താനുണ്ടെന്ന് തന്നെയാണ് കേസിലെ പരാതിക്കാരൻ കൂടിയായ അരലക്കര പലപ്പോഴായി പ്രതികരിച്ചത്. മുഴുവൻ തെളിവുകളും താൻ CBIക്ക് കൈമാറിയ കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് വൈകിയെന്നുള്ള അരലക്കരയുടെ ചോദ്യം ഇപ്പോൾ അത് അരലക്കര നിർണായകമായ കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ക്ലിഫ് ഹൌസ് ലക്ഷ്യമിട്ട് നീങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ശിവശങ്കറിന്റെ പിന്നാലെ രവീന്ദ്രൻ, ഇനി അടുത്തത് മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ കൃത്യമായി വ്യക്തമാവുകയാണ്. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീനും പങ്കുണ്ടെന്നും നേരത്തെ അരലക്കര വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനിലൂടെ ആദ്യമായി അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ ഏവരും ഉറ്റുനോക്കുകയാണ് ഇനി എന്താണെന്ന്. പ്രളയത്തിനുശേഷം മുഖ്യമന്ത്രിയും സ്വപ്ന സുരേഷും ശിവശങ്കറും ഉൾപ്പെടെയുള്ള ആളുകൾ ഗൾഫിലേക്ക് പോയി കരാറുണ്ടാക്കുന്നു. പിന്നീട് നടന്നത് വലിയ തട്ടിപ്പാണ്. ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദാണ് പണം തിരികെ UAEയിലേക്ക് കൊണ്ടുപോയത്. അഴിമതിയുടെ സത്യസന്ധവും പൂർണ്ണവുമായ മുഴുവൻ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. തനിക്കെതിരെ വീട് മുടക്കി എന്ന പ്രചാരണം നടത്തിയ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് CPMM സർക്കാരും ശ്രമിച്ചതെന്നും അറസ്റ്റിൽ പരാതിക്കാരൻ എന്ന നിലയിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അരലക്കര ഇപ്പോൾ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് വീണ്ടും സംസ്ഥാന സർക്കാരിന് നേരെ വാളെടുത്തിരിക്കുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.